നമസ്കാരം, മലയോര ശബ്ദം വാർത്തകളിലേക്ക് സ്വാഗതം. ആറളം ഫാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. ഫാം ഒന്നാം ബ്ലോക്കിലെ കള്ളുചെത്ത് തൊഴിലാളിയായ മട്ടന്നൂർ കൊളപ്പ സ്വദേശി റിജേഷിനെയാണ് കാട്ടാന ചവിട്ടിക്കൊന്നത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഒറ്റയാനാണ് ആക്രമിച്ചതെന്നാണ് സൂചന. റിജേഷ് സംഭവസ്ഥലത്ത് തന്നെ മരണമടഞ്ഞു. കാട്ടാന ആക്രമണത്തിൽ നിന്ന് ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് ഫാമിൽ തൊഴിലാളികൾ പ്രതിഷേധിച്ചു. റിജേഷിന്റെ മൃതദേഹം കൊണ്ടുപോകുന്നത് തടസ്സപ്പെടുത്തിയായിരുന്നു പ്രതിഷേധം. തുടർന്ന് ജനപ്രതിനിധികൾ ഉൾപ്പെടെ സ്ഥലത്തെത്തി. ഞങ്ങളുടെ സഹോദരങ്ങളെ മരിച്ചു വീഴുന്നത് നിങ്ങളുടെ ആനയുടെ മറ്റേ ഇത് കൊണ്ട്. ഇവര് പറയുമ്പോ ഞങ്ങൾ ആന ആറളത്തിന്റെ ആള്, മറ്റൊരു പറയും പറയും കണ്ണൂരിന്റെ ആള്. ഞങ്ങളുടെ സഹോദരങ്ങളെ മരിച്ചു വീഴുന്നത് നിങ്ങളുടെ ആനയുടെ മറ്റേ ഇത് കൊണ്ട്. ഇപ്പൊ തന്നെ ഗസ്റ്റ് പ്രസന്റ് ചെയ്യും. ഇവരെല്ലാം പുറത്തേക്ക് വിട്ടിട്ട് ഇവിടെ ആനവളത്ത് കേന്ദ്രമാക്കി നിങ്ങൾ എൺപത്തഞ്ച് ആന ഇവിടെ കറങ്ങുക. അപ്പുറത്ത് വട്ടപ്പറമ്പ് അമ്പലക്കണ്ടി കൊക്കോട് ഭാഗത്തേക്ക് കറങ്ങുക, അങ്ങ് ചാക്കാട് പ്രദേശത്തേക്ക്. നിങ്ങളൊരു കാഞ്ചി ഇതിനെ പിടിച്ചിട്ട് നേരെ കറക്റ്റേക്ക് കൊണ്ടുപോകും. നിങ്ങൾ എന്ത് വകയില ആന മുതൽ വേണ്ടെങ്കിലും കൊടുത്തോ, നിങ്ങളെങ്ങനെ കൊടുത്തോ? ആന ഞങ്ങൾ നെഞ്ചത്ത് സംതിട്ടോട്ടോ തന്തകള് ഇന്ന് അടിയും വാങ്ങിട്ടോ. നമ്മള് പള്ളുകള് അടി ആണുങ്ങളടിക്കണ്ട, പള്ളുകള്. കേടുപാടില്ലാത്ത റോഡിൽ അറ്റകുറ്റപ്പണി നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കണ്ണൂരിലെ പരാതിയിൽ പി ഡബ്ല്യു ഡി വിജിലൻസ് വിഭാഗം അന്വേഷണം തുടങ്ങിയതായും കുറ്റം കണ്ടെത്തിയാൽ ഉദ്യോഗസ്ഥർക്ക് എതിരെ നടപടിയുണ്ടാകുമെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. 2021 വർഷത്തിന്റെ ഒരു പ്രത്യേകത, ജനുവരി ഫെബ്രുവരി മാസത്തിൽ സർവകാല റെക്കോർഡോടുകൂടി മാറുകയും ഏറ്റവും അധികം അറ്റകുറ്റപ്പണി നടക്കേണ്ട ഒരു മാസമായിരുന്നു. പക്ഷേ അത് 50% പ്രവൃത്തി പലയിടങ്ങളിലും നടന്നിട്ടുണ്ട്. പിന്നെ സർക്കാർ പുതിയ സർക്കാർ വന്നു, മഴ തുടർന്നു, ഡിസംബർ വരെ മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ അറ്റകുറ്റപ്പണിക്ക് കുറച്ച് കൂടുതൽ തുക അനുവദിച്ചു. എന്നാൽ ചിലയിടങ്ങളിൽ ആവശ്യമില്ലാത്തിടത്ത് അറ്റകുറ്റപ്പണി നടക്കുന്നു എന്നുള്ള പരാതി വരും. ഒരു 5 കിലോമീറ്റർ റോഡിൽ ഒരു 3 കുഴി അടക്കുന്നതിന് പകരം മുഴുവൻ ഓവർലേ ചെയ്യുന്നു എന്നുള്ള പരാതി വരും. ഇതിൻ്റെ ഭാഗമായി ഒരു സ്പെഷ്യൽ ടീമിനെ ഇത് പരിശോധിക്കാൻ വേണ്ടി നിശ്ചയിച്ചു. വിജിലൻസ് സംവിധാനം പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുണ്ട്. അത് വളരെ സജീവമായി ആക്റ്റീവാക്കി. അതിൻ്റെ ഭാഗമായി ഈ പരാതികൾ രണ്ടിടങ്ങളിൽ കണ്ടെത്താനായി. ഒന്ന് കൊല്ലം ജില്ലയിലാണ്, ഒന്ന് കോഴിക്കോട് ജില്ലയിലാണ്, ഒന്ന് കണ്ണൂർ ജില്ലയിൽ. അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുമുണ്ട്. കൊല്ലം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഇതിനെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ചു, നടപടിയുണ്ട്. കണ്ണൂർ ജില്ലയിലെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ടതില്ല. തെറ്റ് ഉണ്ടെങ്കിൽ ആ തെറ്റിനോട് സന്ദേഹിക്കാൻ വേണ്ടിയാകില്ല. ഗുരുതരമായ പ്രശ്നമാണ്. നമുക്കിപ്പോൾ തന്നെ പല റോഡുകളിലും അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടിയിട്ടുള്ള നിലപാടെടുക്കുമ്പോൾ നിലവിലുള്ളിടത്ത് എന്തിനിങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഗുരുതരമായ പ്രശ്നമാണ്. അതിനോട് സന്ധി ചെയ്യില്ല, ശക്തമായ നിലപാടുമായി മുന്നോട്ട്. അയ്യംകുന്ന് പഞ്ചായത്തിൽ പാലത്തിൻകടവ് വാർഡിൽ ഉൾപ്പെടുന്ന ഇലവുംകടവ് ജംഗ്ഷൻ തുടിമരം കൊല്ലി റോഡ് ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു. CPIM അയ്യംകുന്ന് ലോക്കൽ സെക്രട്ടറി ദിലീപ് മോഹനൻ, കോൺഗ്രസ് അയ്യംകുന്ന് മണ്ഡലം പ്രസിഡന്റ് ജെയിംസ്, ഫാദർ ജിൻഡോ പന്തലാനിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. പാൽച്ചുരം പാതയുടെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. 2 ആഴ്ചയ്ക്കകം പൂർത്തിയാക്കി 5 ഫെബ്രുവരി ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. 26 മുതൽ പാതയിലെ ഗതാഗതം നിരോധിച്ചാണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്. 69 ലക്ഷം രൂപയാണ് പാതയുടെ അറ്റകുറ്റപ്പണികൾക്കായി അനുവദിച്ചത്. വിമാനത്താവള പാത എന്ന നിലയിൽ 2 വരിയാക്കിയുള്ള സമഗ്ര വികസനം കിഫ്ബി ഫണ്ട് ചെലവിട്ടും നടപ്പാക്കാൻ പദ്ധതിയുണ്ട്. കണ്ണൂർ വിമാനത്താവള പാക്കേജിൽ മാനന്തവാടി മട്ടന്നൂർ റോഡിന്റെ ഭാഗമായാണ് പാൽച്ചുരം ഉൾപ്പെടുന്നത്. ൾ
തലശ്ശേരി എരഞ്ഞോളി പഴയ പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച പുതിയ പാലം യാത്രക്കാർക്കായി തുറന്നുകൊടുത്തു. മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രിയും അഡ്വക്കേറ്റ് എ എൻ ഷംസീർ എം എൽ എയും സ്കൂട്ടറിൽ പാലത്തിൽ കൂടി സഞ്ചരിച്ചാണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നാലെ നിരവധി വാഹനങ്ങളും പാലത്തിൽ കൂടി കടന്നുപോയി. ഈ ഭാഗത്തെ ഗതാഗത കുരുക്കിനും ഇതോടെ പരിഹാരമാവുകയാണ്. തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ ജമുന റാണി, വൈസ് ചെയർമാൻ വാഴയിൽ ശശി, ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ, എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ശ്രീഷ തുടങ്ങിയ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. 94 മീറ്റർ നീളവും 12 മീറ്റർ വീതിയുമുള്ള പാലം 15.20 കോടി രൂപ ചിലവാക്കിയാണ് നിർമ്മിച്ചത്. നടപ്പാത, ആവശ്യമായ റോഡ് മാർക്കിംഗ്, റോഡ് സ്റ്റഡ്സ്, സൈൻ ബോർഡുകൾ, സോളാർ തെരുവുവിളക്ക് മുതലായവ ഒരുക്കിയാണ് പാലം നിർമ്മിച്ചത്. പാലത്തിന്റെ രണ്ട് വശത്തായി 12 മീറ്റർ നീളവും 12 മീറ്റർ വീതിയുമുള്ള ഓരോ വെഹിക്കിൾ അണ്ടർപാസ് നിർമ്മിച്ചിട്ടുണ്ട്. ഉയരം കൂടിയത് കാരണം ഗാബിയോൺ പ്രൊട്ടക്ഷൻ വാളോട് കൂടിയ അപ്രോച്ച് റോഡ് 570 മീറ്റർ നീളത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. മറ്റ് അപ്രോച്ച് റോഡുകളിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിനായി പാലത്തിന് സമാന്തരമായി സർവീസ് റോഡും നിർമ്മിച്ചിട്ടുണ്ട്. KSTP പദ്ധതിയിൽ നവീകരിക്കുന്ന വളവുപാറ റോഡിന്റെ ഭാഗമായാണ് ജീർണാവസ്ഥയിലുള്ള പഴയ എരഞ്ഞോളി പാലത്തിന് പകരം പുതിയത് നിർമ്മിച്ചത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനും വിവാദങ്ങൾക്കുമൊടുവിൽ കൂട്ടുപുഴ പുതിയ പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. തിങ്കളാഴ്ച രാവിലെ മന്ത്രി PA മുഹമ്മദ് റിയാസാണ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. തലശ്ശേരി വളവുപാറ റോഡിന്റെ ഭാഗമായ എരഞ്ഞോളി പാലവും കളറോഡ് വളവുപാറ റോഡിന്റെ ഭാഗമായ കൂട്ടുപുഴ പാലവും ഒരേ ദിവസം ഗതാഗതത്തിന് തുറന്നുകൊടുത്തതോടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത്. കേരള കർണാടക പാതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാലമാണ് കൂട്ടുപുഴയിലേത്. മൈസൂരിൽ നിന്നുള്ള യാത്രക്കാർക്ക് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുൾപ്പെടെ എളുപ്പത്തിലെത്തിച്ചേരാൻ ഈ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ സാധിക്കും. ഭാവിയിൽ ഇത് കേരളത്തെയും കർണാടകത്തെയും ബന്ധിപ്പിക്കുന്ന കണ്ണൂർ മൈസൂർ ദേശീയപാതയുടെ ഭാഗമാകും. ലോകബാങ്കിന്റെ സഹായത്തോടെ 364 കോടി രൂപ ചെലവഴിച്ചാണ് 7 പാലങ്ങൾ ഉൾപ്പെടെ 53 കിലോമീറ്റർ ദൂരം രാജ്യാന്തര നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇതിൽ ഇരിട്ടി കൂട്ടുപുഴ പാലങ്ങളുടെ നിർമ്മാണം ഒട്ടേറെ തവണ തടസ്സപ്പെട്ടിരുന്നു. ഇരിട്ടിയിൽ മലവെള്ളക്കുത്തൊഴുക്കിൽ പാലത്തിന്റെ പൈലിംഗ് തകർന്നതും കർണാടക സർക്കാരിന്റെ ഭൂമി കയ്യേറിയാണ് പാലം നിർമ്മാണം എന്ന കർണാടക വനം വകുപ്പിന്റെ ആക്ഷേപത്തെ തുടർന്നുമാണ് കൂട്ടുപുഴ പാലത്തിന്റെ നിർമ്മാണം ഇത്രയും വൈകിയത്. എരഞ്ഞോളി പാലം നിർമ്മാണവും പാലം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ കുടുങ്ങിയത് നിർമ്മാണത്തെ വൈകിപ്പിച്ചു. ഇരിട്ടി പാലത്തിന്റെ നിർമ്മാണം രാജ്യത്തെ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി വിദഗ്ധോപദേശം നൽകിയ ശേഷമാണ് പുനരാരംഭിച്ചതും മാസങ്ങൾക്ക് മുമ്പേ ഗതാഗതത്തിന് തുറന്നു നൽകിയതും. വളവുകൾ നിവർത്തിയും പരമാവധി കയറ്റങ്ങൾ കുറച്ചുമുള്ള റോഡ് പ്രവൃത്തി പൂർത്തിയായതോടുകൂടി മലയോര മേഖലയായ ഇരിട്ടിയിൽ നിന്നും കേവലം 45 മിനിറ്റ് കൊണ്ട് തലശ്ശേരിയിൽ എത്തിച്ചേരുവാൻ സാധിക്കും. 2 റീച്ചായി നടന്ന പ്രവൃത്തിയുടെ തലശ്ശേരി കളറോഡ് ഭാഗത്ത് ഏറനാട് കൺസ്ട്രക്ഷൻസ് കമ്പനിയും കളറോഡ് വളവുപാറ ഭാഗത്ത് EKK പെരുമ്പാവൂരുമാണ് നിർമ്മാണ പ്രവൃത്തി നടത്തിയത്. ഇതിൽ കളറോഡ് വളവുപാറ ഭാഗത്തായിരുന്നു കടുപ്പമേറിയ നിർമ്മാണ പ്രവർത്തനം നടന്നത്. January 1 കൂട്ടുപുഴ പാലത്തിന്റെ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചുവെങ്കിലും വീരാജ്പേട്ട MLA KG ബൊപ്പയ്യയെ ക്ഷണിക്കാത്തത് വിമർശനങ്ങൾക്കിടയാക്കി. ഇതിനെ തുടർന്ന് ഉദ്ഘാടന തീയതി മാറ്റുകയായിരുന്നു. അതിനുശേഷമാണ് തിങ്കളാഴ്ച ഉദ്ഘാടനം നടത്തിയത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. വടക്കേ മലബാറിലെ റോഡുകളുടെ വികസനത്തിന് സത്വരമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. തലശ്ശേരി വളവുപാറ റോഡിലെ 2 പാലങ്ങൾ, ഒന്ന് കർണാടക അതിർത്തിയോട് ചേർന്നുള്ള കൂട്ടുപുഴ പാലവും, കർണാടക സർക്കാരുമായി അടക്കം നിരന്തരം ചർച്ച നടത്തിയാണ് നമുക്ക് ആ പാലം പൂർത്തീകരിക്കാനായത്. ഇത് നമ്മുടെ സംസ്ഥാനത്തിന് മാത്രമല്ല കർണാടകക്കും ഏറെ ഗുണകരമാകുന്ന നിലയിലേക്ക് മാറും എന്നതിൽ ഒരു സംശയമില്ല. അതോടൊപ്പമാണ് തലശ്ശേരി എരഞ്ഞോളി പാലം, ഇതും ഇന്ന് തുറന്നു കൊടുക്കുകയാണ്. ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്, ജനങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. അവിടെ 2 തവണ സന്ദർശനം നടത്തി. ചില വേഗതക്കുറവിന്റെ പ്രശ്നമുണ്ടായിരുന്നു പ്രവൃത്തിയിൽ. കർക്കശ നിലപാടെടുത്തു, തുടർ നടപടികൾ എടുത്തു, തുടർച്ചയായി അതിന്റെ പിന്നാലെ പോകുന്ന സ്ഥിതി ഉണ്ടായി. അതിന്റെ ഒരു ഫലം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നു. ഇത് രണ്ടും വലിയ നിലയിലേക്ക് നമുക്ക് ഗുണകരമായി മാറും. ഞാൻ നേരത്തെ പറഞ്ഞ റോഡിൻ്റെ തുടക്കത്തിലുള്ള പാലമാണ്, അതും തലശ്ശേരി മേഖലയുള്ള എല്ലാവർക്കും മുടങ്ങി. അത് തീർച്ചയായും നമുക്കേറെ ആശ്വാസകരമാണ്. തലശ്ശേരി വളവുപാറ റോഡിൻ്റെ പ്രവർത്തനങ്ങളും പൂർത്തീകരണ ഘട്ടത്തിലാണ് നീങ്ങുന്നത്. മാഹി ബൈപ്പാസ് നമുക്ക് അധികം വൈകാതെ തന്നെ ആരംഭിക്കാൻ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനാകും. ഇത് വലിയ മാറ്റമായിരിക്കും കണ്ണൂർ ജില്ലയിൽ നിൽക്കുക. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ 6 വരിയാക്കൽ പ്രവൃത്തി നമുക്ക് പൂർത്തീകരിക്കാനാകും. തീരദേശപാത, മലയോരപാത, കണ്ണൂർ ജില്ലയിൽ അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ണൂർ ജില്ലയിലെ
ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ എല്ലാവരും യോജിപ്പിച്ചുകൊണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഈ കാലയളവിൽ നമുക്ക് നടപ്പിലാക്കണം എന്ന ഉദ്ദേശത്തിന്റെ ഒരു തുടക്കം ആണ് എന്നുള്ളതുകൂടി ഇവിടെ പറയാൻ ഞാൻ. പാലം ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, കർണാടക എം എൽ എ കെ ജി ബൊപ്പയ്യ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കണ്ണൂർ കൂത്തുപറമ്പ് പാതയിലെ മൂന്നാം പാലം പുനർനിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി പഴയ പാലം പൊളിച്ചുമാറ്റുന്ന പ്രവൃത്തി ആരംഭിച്ചു. തിങ്കളാഴ്ച രാവിലെ പാലത്തിൻ്റെ ഇരുമ്പ് കൈവരികൾ അറുത്തുമാറ്റി. തുടർന്ന് ജെ സി ബി ഉപയോഗിച്ച് കൂത്തുപറമ്പ് ഭാഗത്തെ പാലത്തിൻ്റെ വശങ്ങൾ പൊളിച്ചുമാറ്റാൻ ആരംഭിച്ചു. ഇ.വി. കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത്. ഒരു വർഷ കാലയളവുണ്ടെങ്കിലും കാലവർഷത്തിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്ന് കരാറുകാർ പറഞ്ഞു. 12 മീറ്റർ നീളവും 11.5 വീതിയിൽ കൈവരിയോടെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന് നിലവിലുള്ള റോഡിൽ നിന്ന് 1.5 മീറ്റർ ഉയരവും ഉണ്ടാവും. ഇതിൽ സമീപത്തെ കടക്കാർക്ക് ആശങ്കയുണ്ട്. വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നതിനാൽ ഒരു വശത്തായിരിക്കും ആദ്യം പൊളിച്ച് പൈലിംഗ് നടത്തുക. പുതിയ പാലം നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ഇതുവഴിയുള്ള ഗതാഗതത്തിന് ബദൽ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാവിലായി പൊതുജന വായനശാലയുടെയും CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിനും ഇടയിലായി തൽക്കാലം നിർമ്മിച്ച റോഡിന് വേണ്ടത്ര വീതിയില്ലാത്തത് പ്രയാസമുണ്ടാക്കുന്നുണ്ട്. ബസ് ഉൾപ്പെടെ ഇടതടവില്ലാതെ വാഹനം കടന്നു പോകുന്ന പാതയിൽ വീതി കുറഞ്ഞ ബദൽ റോഡിൽ ജനങ്ങൾക്കും ആശങ്കയുണ്ട്. ചരക്ക് ലോറിയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന 460 കിലോയോളം കഞ്ചാവുമായി 3 പേരെ ചാലക്കുടി DYSP CR സന്തോഷും സംഘവും പിടികൂടി. കൊടുങ്ങല്ലൂർ ചന്തപുരം മണപ്പാട്ട് വീട്ടിൽ ലുലു, തൃശൂർ വടക്കാഞ്ചേരി പെരിങ്ങണ്ടൂർ സ്വദേശി ഷാഹിൻ, മലപ്പുറം പൊന്നാനി ചെറുകുളത്തിൽ വീട്ടിൽ സലീം എന്നിവരാണ് അറസ്റ്റിലായത്. ലോറിയിൽ കടലാസ് കെട്ടുകൾക്കിടയിൽ ഒളിപ്പിച്ച് കഞ്ചാവ് കടത്തുന്നതിനിടെയാണ് ഇവർ കൊടകരയിൽ പോലീസിന്റെ പിടിയിലായത്. പിടിയിലായവരിൽ ഷാഹിൻ കൊള്ളസംഘത്തോടൊപ്പം ചേർന്ന് 13 വർഷങ്ങൾക്ക് മുൻപ് ഒല്ലൂരിൽ വച്ച് പച്ചക്കറി വ്യാപാരിയെ ആക്രമിച്ച് 1,00,000 രൂപയോളം കവർച്ച ചെയ്ത കേസിൽ പ്രതിയാണ്. കൊടകരയിൽ തിങ്കളാഴ്ച പുലർച്ചെ മുതൽ നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവുമായി വന്ന സംഘം പിടിയിലായത്. ആന്ധ്രയിൽ നിന്നും കിലോയ്ക്ക് 5,000 രൂപയ്ക്ക് വാങ്ങുന്ന മേൽത്തരം ഗ്രീൻ കഞ്ചാവ് കേരളത്തിലെത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തുമ്പോൾ ഗ്രാമിന് 500 മുതൽ മുകളിലേക്കാണ് വില ഈടാക്കുന്നത്. ആന്ധ്രയിലെ അനക്കാപ്പള്ളിയിൽ നിന്ന് ചരക്ക് ലോറി പാക്കറ്റുകളായി കടലാസ് പെട്ടികൾ കൊണ്ട് മൂടിയാണ് കഞ്ചാവ് കടത്തിയിരുന്നത്. ശനി ഞായർ ദിവസങ്ങളിലായി എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡ് കോഴിക്കോട് നഗരത്തിൽ 3 ഇടങ്ങളിലായി നടത്തിയ പരിശോധനയിൽ വൻ ലഹരിമരുന്ന് ശേഖരം പിടികൂടി. നഗരവും പരിസരവും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയയിൽപ്പെട്ട 5 യുവാക്കളാണ് അറസ്റ്റിലായത്. പിടിച്ചെടുത്തത് വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ന്യൂജൻ എന്നറിയപ്പെടുന്ന പുതുതലമുറ സിന്തറ്റിക് ലഹരി മരുന്നുകളാണ്. ഓപ്പറേഷൻ സിന്തറ്റിക് ഹണ്ട് എന്ന നീക്കത്തിന്റെ ബാംഗ്ലൂരിൽ നിന്നും ഗോവയിൽ നിന്നും കൊറിയർ മാർഗവും പൊതുഗതാഗത സംവിധാനങ്ങളും ഉപയോഗിച്ച് ലഹരി എത്തിച്ച് കോഴിക്കോട് ടൗൺ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്ന വലിയൊരു സംഘത്തെയാണ് പിടികൂടാനായത്. പെൺകുട്ടികൾ ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികൾ ഈ ലഹരി സംഘത്തിന്റെ വലയിൽ അകപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന. കൊറിയർ മാർഗം ലഹരി മരുന്ന് എത്തിച്ച് കോഴിക്കോട് ജില്ലയിൽ വിതരണം ചെയ്യുന്നവരെക്കുറിച്ച് എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയും എക്സൈസ് ITSL നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കോഴിക്കോട് മാങ്കാവ് പീപ്പിൾസ് ഏജൻസീസ് എന്ന സ്ഥാപന നടത്തിപ്പുകാരൻ പണിക്കര വീട്ടിൽ നിഹാൽ, ബേപ്പൂർ വട്ടപ്പറമ്പ് തുമ്മളത്തറ അജയ്കുമാർ തുടങ്ങിയവർ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ഹാഷിഷ് ഓയിൽ, MDMA, LSD സ്റ്റാമ്പ് എന്നിവയുമായി പിടിയിലായി. പയ്യന്നൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട. മാരക മയക്കുമരുന്നായ മെത്താംഫിറ്റമിനുമായി 2 പേരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ഇൻസ്പെക്ടർ എൻ വൈശാഖിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പയ്യന്നൂർ തണൽ പാർക്കിൽ നടത്തിയ പരിശോധനയിലാണ് മാരക മയക്കുമരുന്നായ മെത്താംഫിറ്റമിനുമായി 2 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തത്. 2 ഗ്രാം കൈവശം വെച്ചാൽ പോലും 10 വർഷം തടവും 300,000 രൂപ പിഴയും ലഭിച്ചേക്കാവുന്ന കുറ്റമാണിതെന്ന് എക്സൈസ് പറഞ്ഞു. പയ്യന്നൂർ ടീം നടത്തിയ അന്വേഷണത്തിൽ പെട്രോളിങ്ങിനും പയ്യന്നൂര് വഴിയോര കേന്ദ്രവും വിശ്രമ കേന്ദ്രവുമായ ഇക്കോ പാർക്കിന് സമയത്ത് പയ്യന്നൂര് ഇക്കോ സംഘം കിട്ടിയ രഹസ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയി പെട്രോളിംഗ് നടത്തിയത് പയ്യന്നൂർ പെരുമ്പ സ്വദേശികളായ 2 പേര് പിന്നെ നിരോധിത മയക്കുമരുന്നായ മെത്താംഫെറ്റമിൻ അറസ്റ്റിലാണ്. അപ്പോൾ തുടർന്ന് കിട്ടിയ രഹസ്യവിവരവും അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അന്വേഷണം ഊർജിതമാക്കുകയാണ് ചെയ്യുന്നത്. തുടർന്നും പ്രതികളുണ്ടോ എന്ന സംശയത്തിലാണ് ഉള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ ചിറ്റാരിക്കോവലിലെ P. അബ്ഷാദ്, പെരുമ്പയിലെ അബ്ദുൾ മുഹമ്മിൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു.
പ്രതികൾ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പയ്യന്നൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ എം യൂനുസ്, പ്രിവെന്റീവ് ഓഫീസർമാരായ വി മനോജ്, സജിത് കുമാർ, ഗ്രേഡ് ഓഫീസർമാരായ പീതാംബരൻ, സുരേഷ് ബാബു, ഖാലിദ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷിജു, വിജിത്ത്, സജിൻ, സൂരജ്, സന്തോഷ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുനിത എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. ഇരിട്ടിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഞായറാഴ്ച രാത്രിയോടെയാണ് ഇരിട്ടി ജബ്ബാർക്കടവ് പാലത്തിന് സമീപത്തുനിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. 7500 പാക്കറ്റ് ഹാൻസ്, 4200 പാക്കറ്റ് കൂൾ എന്നിവ പിടിച്ചെടുത്തവയിൽപ്പെടുന്നു. കർണാടകത്തിൽ നിന്നും വയനാട് വഴി ഇരിട്ടിയിലേക്ക് പച്ചക്കറി നിറച്ച പിക്കപ്പ് വാനിൽ പുകയില ഉൽപ്പന്നങ്ങൾ ഒളിപ്പിച്ച് കടത്തുന്നതിനിടയിലാണ് പിടിയിലായത്. മൊകേരി സ്വദേശി പുത്തൻവീട്ടിൽ സജിത്ത്, മാഹി സ്വദേശി സുഭാഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇരിട്ടി SI ദിനേശൻ കൊതേരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ഇതേ സംഘം തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ പാൻമസാല കടത്തിയതിന് പോലീസ് പിടിയിലായിരുന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. MS ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ആഘോഷങ്ങളുടെ 5 മാസങ്ങൾ, ക്രിസ്മസ്, ന്യൂ ഇയർ ആൻഡ് ആനിവേഴ്സറി ഓഫേഴ്സ്. 2021 December 1 മുതൽ 2022 April 30 വരെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ലഭിക്കുന്നു 5 ലക്ഷം രൂപ സമ്മാനം. കൂടാതെ MS ഗോൾഡ് പ്രിയ ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുന്നു പണിക്കൂലിയില്ലാതെ സ്വർണം 11 മാസം കൊണ്ട് സുവർണശ്രീ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. MS ഗോൾഡൻ ഡയമണ്ട്സ്, ഇരട്ടി, പേരാവൂർ, രാമനഗര.